Namaskaram, Hyderabad Nana Ivarta Porturanada, Uru Varta Samela Trede, Polis Studios and Shuvil Umovacha, YSR Congress MBIA, Gorandla Madhav, TDP Nedava, JC Divagar Dude, Vivata Prastavane Kedraya, Pradeshia Sujaga Maidana, Marnapata Polis Studios and Shuvil Madhav, Chumpichada. Telugu Desam Party, Mudurna Nedavu, Mun NP Maya, JC Divagar Reddy Nadathiya, Vivada Prastavanayana, Prashnangalkku Thudakkam Kurichathu, TDP Adhikarathilekku Thirichethiyal, Polisukare Konde, Tante Shoe, Nakkippikkumennayirunnu, Reddiyude Vivadamaya Prastavana, Ithinethiriyanu, Polis Udyogastharude Bhagathu Ninnum, Vyapaka Prathishedham Uyarunnathu. Vivada Prastavanayil Thettu Ettuparanju Mappu Apekshichilla Engil, Reddikkethire Apakeerthi Case File Cheyyumennu Police Association Munnarippu Nalkunna Oru Sahacharyam Vare Ivide Undayi. Reddiyude Prastavanayil Prathishedhichaanu Mun Police Inspector Koodiyaya Madhav Police Udyogasthante Shoevil Chumbichathu. Reddiyude Paramarsham Apalapaniyamanu, Rajyathinte Paramadhikarathayum Janangalude Jeevaneyum Swathineyum Samrakshikkendavarana Polisukar. Ivarkkethire Itharam Paramarsham Nadathuvan Yathoru Karanavasham Padillayirunnennum Ivar Chundikkatti. Prathishedha Soochakamayi Ananthpuril Jolikkide Maranappetta Police Udyogasthante Shoe Vrithiyakkukayum Chumbikkukayum Cheyyunnathayi Madhav Varthasammelanathil Paranju. ഹൈക്കമാൻഡ് അനുവദിക്കുകയാണെങ്കിൽ എം പി സ്ഥാനം രാജിവെച്ച് പോലീസ് സേവനത്തിലേക്ക് തിരിച്ചു പോകുവാൻ ഞാൻ തയ്യാറാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്ന റിപ്പീറ്റ് അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം പരാമർശത്തിൽ വിശദീകരണവുമായി റെഡ്ഡി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെയും ഉദ്ദേശമായിരുന്നില്ല തൻ്റെ പരാമർശമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വൈ എസ് ആർ കോൺഗ്രസിനെ സേവിക്കുന്ന അല്ലെങ്കിൽ പാർട്ടിക്ക് അനുകൂലമായി പ്രവർത്തിക്കാത്ത ഉദ്യോഗസ്ഥരെ പീഡിപ്പിക്കുന്ന ചിലരെ മാത്രം ഉദ്ദേശിച്ചാണ് ഞാനിതിങ്ങനെ പറഞ്ഞതെന്നും റെഡ്ഡി വിശദീകരിച്ചു. എന്തായാലും വാർത്താസമ്മേളനത്തിനിടെ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഷൂവിൽ ഉമ്മ വെച്ചിരിക്കുന്ന ഈ എം പിയുടെ ഫോട്ടോ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമായി മാറിയിരിക്കുകയാണ്. ജെ സി ദിവാകർ റെഡ്ഡി എന്ന തെലുങ്കുദേശം പാർട്ടി മുതിർന്ന നേതാവും മുൻ എം പിയുമായിരുന്ന ആളുടെ വിവാദമായ പ്രസ്താവനയെ തുടർന്നാണ് ഇത്തരമൊരു കാര്യത്തിലേക്ക് ഈ എം പിക്ക് കടക്കേണ്ടി വന്നത്. ചില പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട പോലീസുകാരെ മാത്രമാണ് റെഡ്ഡി ഇങ്ങനെ പറഞ്ഞതെങ്കിലും ഹൈദരാബാദ് പോലീസിന് മൊത്തം നാണക്കേടുണ്ടാകുന്ന തരത്തിലാണ് ഈ വാർത്തകൾ പുറത്തു വന്നിരുന്നത്. അതിനെതിരെയാണ് പോലീസ് സേന ഒന്നടങ്കം പ്രതികരിച്ചത്. എന്നാൽ റെഡ്ഡിയുടെ ഈ പരാമർശം വിവാദപരമായിരുന്നെങ്കിൽ പോലും ഒരു വിഭാഗം ജനങ്ങൾ ഇതിനെ പിന്തുണച്ചിരുന്നു. കാരണം ഹൈദരാബാദ് പോലീസിൻ്റെ ഭാഗത്തുനിന്നും ജനങ്ങൾക്ക് മുമ്പും ഇത്തരം നിരവധി അനുഭവങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പരാമർശത്തോട് ജനങ്ങൾ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നും വ്യാപക പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയർന്നത്. വിവാദ പ്രസ്താവനയിൽ തെറ്റ് ഏറ്റു പറഞ്ഞ് മാപ്പ് അപേക്ഷിച്ചില്ല എങ്കിൽ റെഡ്ഡിക്കെതിരെ കേസ് ഫയൽ ചെയ്യുമെന്ന് പോലീസ് അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകുന്ന ഒരു സാഹചര്യം വരെ ഹൈദരാബാദിൽ ഉടലെടുത്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.